ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിന്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് രണ്ട് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്, ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ട്രൂക്കിൻ്റെ ട്രോക്ക് ഫിറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു TWS ഇയർഫോൺസ് അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആ ബ്രാൻഡിൻ്റെ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ രണ്ട് TWS ഇയർഫോൺസ് ആണ്, രണ്ടും ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ട്രൂക്ക് ഫിറ്റ് ബഡ്സ് എന്ന് പറഞ്ഞത് വെറും 799 രൂപ, അതായത് വെറും 800 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ട്രൂക്ക് ഫിറ്റ് പ്രോ പവർ എന്ന് പറയുന്നത് വെറും 1299 രൂപ, അതായത് 1300 രൂപയാണ്. വളരെ അഫോർഡബിൾ കാറ്റഗറിയിലെ രണ്ട് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് നമുക്കിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രൂക്ക് ഫിറ്റ് പ്രോ പവർ നോക്കാം. ഇത് 1300 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബ്ലൂടൂത്ത് 5.0, ഇയർബഡ്സ് ചാർജിങ് ടൈം 27 മിനിറ്റ്, പ്ലേബാക്ക് ടൈം 4.5 മണിക്കൂർ, കുഴപ്പമില്ലാത്തൊരു പ്ലേബാക്ക് ടൈമാണ്. പിന്നെ ചാർജിങ് കേസിൽ ബാറ്ററി 2000 mAh ആണ് വരുന്നത്. 40 mAh ആണ് ഇതിനകത്ത് ഹെഡ്ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ കണക്റ്റിംഗ് ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. സ്റ്റാൻഡ് ബൈ ഡ്യൂറേഷൻ 72 hours ആണ്. കോൾ ഡ്യൂറേഷൻ 4 മണിക്കൂർ സിംഗിൾ ചാർജിൽ കിട്ടും. ടൈപ്പ് സി ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബജറ്റ് സെഗ്മെൻറ്റിലും ടൈപ്പ് സി പോർട്ട് വരുന്ന ഒരു ഇയർഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡോൾഫിൻ ഡിസൈൻ, നമ്മൾ നേരത്തെ ട്രൂക്ക് ഫിറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡോൾഫിൻ്റെ ഡിസൈൻ ഉണ്ടല്ലേ, ഒരു പ്രത്യേക ഷേപ്പാണ് വരുന്നത്, ഡോൾഫിൻ ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റൻറ്റ് പെയറിംഗ് ഫംഗ്ഷണാലിറ്റിൻ്റെ ഡീപ്പ് ബേസുണ്ട്, ക്വിക്ക് ചാർജിങ്ങും ഉണ്ട്, 2000 mAh കപ്പാസിറ്റി ചാർജിങ് കേസിനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം, വളരെ ക്വിക്കായിട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഇതൊന്ന് നോക്കാം. അപ്പോൾ ബോക്സിനകത്ത് വരുന്നത് കുറച്ച് മാനുവലും വാറൻറ്റി ഇൻഫർമേഷനൊക്കെ, യൂസർ മാനുവലാണ് വരുന്നത്. പിന്നെ ട്രൂക്കിൻ്റെ ഇയർഫോൺസ് ആണ്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്, USB ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. പിന്നെ ഇതാണ് ട്രൂക്ക് ഫിറ്റ് പ്രോ. നല്ലൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. താഴെ നമുക്കൊരു USB ടൈപ്പ് സി പോർട്ട് കാണാം. ഇതൊരു മാഗ്നറ്റിക് മെക്കാനിസം അല്ല, പക്ഷേ ഒരു പ്രസ് മെക്കാനിസം ആണ്. സാധാരണ നമ്മൾ മാഗ്നറ്റിക് കാണാറ്, പക്ഷേ ഇതൊരു ബജറ്റ് ആയതുകൊണ്ട് മാഗ്നറ്റിക് അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വേണ്ടില്ലേ, നമ്മൾ പുറത്തെടുക്കുമ്പോൾ തന്നെ പെയറിംഗ് മോഡിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ബട്ടൺ, ടച്ച് ബട്ടൺസ് അല്ല, പ്രസ് ബട്ടൺസ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് കൺട്രോൾസ് എല്ലാം കാണാം. ഇതുണ്ടല്ലേ, ഡോൾഫിൻ്റെ ഒരു ഷേപ്പാണ് ഇതിനകത്ത് വരുന്നത്, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ രണ്ടും തന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാം, ചാർജിങ് പോർട്ടും കാണാം. പിന്നെ ഇതാണ് ഇയർ ഫോണിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇയർ ടിപ്സ് ഇല്ല, അതിന് പകരം ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. അപ്പോൾ എല്ലാവരുടെയും ഇത് ചെവിയിൽ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ഫിറ്റിംഗ് കിട്ടിക്കൊള്ളുന്നില്ല, കാരണം ഇയർ ടിപ്സ് ഇല്ലാത്ത കാരണം. പക്ഷേ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല എന്ന് പറയാം. കംഫർട്ട് ഫാക്ടർ നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊരു കംഫർട്ടബിൾ അല്ല, പ്രത്യേകിച്ച് ഈ ഏരിയ കുറച്ചൊരു ഷാർപ്പായിട്ട് എനിക്ക് തോന്നി. ലോങ്ങ് യൂസേജിൽ കുറച്ചൊരു ഷാർപ്പാണ് എങ്കിലും ഷോർട്ടർ യൂസേജിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് കാണാം, രണ്ടും ചാർജ് ചെയ്യേണ്ട പെർസെൻറ്റേജ് കാണാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ ചാർജിങ് ഉണ്ടല്ലേ, നിങ്ങൾ രണ്ടിൻ്റെയും ചാർജിങ് കാണാം. ഒരു ഡിജിറ്റൽ മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ബാറ്ററി എത്ര ഉണ്ട്, 69% ബാറ്ററിയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാർജിങ് എന്നുള്ളത് കാണാം. അപ്പോൾ ഇൻഡിക്കേറ്ററും കാണാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ട്, ഇത് ബാറ്ററിയാണ് ആക്ച്വലി, 2000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് കൂടിയാണെന്ന് പറയാം. അപ്പോൾ നമ്മളിത് പെയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നത് നല്ല ബേസാണ് കിട്ടുന്നത്, പക്ഷേ സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബജറ്റ് ആ സെഗ്മെൻറ്റിൽ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെല്ലാർ പെർഫോമൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു 1300 രൂപയ്ക്ക് ഉള്ള ഒരു ഡീസൻ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ കോൾസും കുഴപ്പമില്ല, ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് ഇയർഫോൺസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കംഫർട്ട് ലെവലിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ഫിറ്റ് കംഫർട്ടബിൾ ആയിക്കൊള്ളുന്നില്ല, കാരണം ഇതിനകത്ത് ഇയർ ടിപ്സ് ഇല്ല. അപ്പോൾ ഒരു സിംഗിൾ ഡിസൈനാണ്. അപ്പോൾ ഇയർ കനാലിനകത്തേക്ക് ഉള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ട്രൂക്ക് ഫിറ്റ് പ്രോ പവറിൻ്റെ അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ 1300 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ഇയർഫോൺസ് വേണമെങ്കിൽ പറയാം. വളരെ ഒരു അടിപൊളി സൗണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, കാരണം 1300 രൂപയ്ക്ക് അത്രയും നമുക്ക് എന്താണെങ്കിലും കിട്ടത്തില്ല. ഒരു എബോ ആവറേജ് ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ട്രൂക്ക് ഫിറ്റ് പ്രോ പവർ. നമ്മൾ അടുത്തത് ട്രൂക്ക് ഫിറ്റ് ബഡ്സ് ആണ്. ഇത് കുറേ കൂടി അഫോർഡബിൾ ആണ്, വെറും 800 രൂപയ്ക്കാണ് ഇത് വരുന്നത്. ബ്ലൂടൂത്ത് 5.0, ചാർജിങ് ടൈം 1.5 hours, പ്ലേബാക്ക് ടൈം 3 hours ആണ്. 40 mAh 500 mAh ആണ് ഇതിനകത്തുള്ള ബാറ്ററി. അപ്പോൾ മെറ്റീരിയൽ 2000 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 500 ഉള്ളൂ, 4-1 ഉള്ളൂ. അപ്പോൾ ടോക്ക് ടൈമും പ്ലേബാക്ക് ടൈമും എല്ലാം തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട്. 10 മീറ്റർ ആണ് ഇതിൻ്റെ കണക്ഷൻ ഡിസ്റ്റൻസ്. ബ്ലൂടൂത്ത് 5.0 ആണ്. ക്വിക്ക് പെയറിംഗ്,
TWS option deep bass ഇതിനകത്തുണ്ട് അതേപോലെ തന്നെ നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45 grams ആണ് അപ്പോൾ അതെല്ലാം തന്നെ കോൾ ഡ്യൂറേഷൻ 3 മണിക്കൂർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇത് വളരെ ക്വിക്ക് ആയിട്ട് ഒന്ന് തുറക്കാം അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഇയർ ഫോൺസ് ആണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് അഡീഷണൽ ഇയർ ടിപ്സ് കാണാം നമുക്ക് പിന്നെ ഒരു ചാർജിങ് കേസ് വേണം ഇത് കുറേ കൂടെ ബജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മൈക്രോ യു എസ് ബി വരുന്നത് യു എസ് ബി ടൈപ്പ് സി അല്ല നമ്മൾ മെറ്റയിൽ കണ്ടത് ടൈപ്പ് സി ആയിരുന്നു ഇവിടെ നമുക്ക് മൈക്രോ യു എസ് ബി ആണ് വരുന്നത് പിന്നെ ഇതിനകത്തൊരു മാനുവൽ ഉണ്ട് എന്തൊക്കെയാണുള്ള ഓപ്ഷൻസ് മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് ചാർജിങ് പിൻസ് ഉണ്ട് ഓൺ ഓഫ് ബട്ടനുണ്ട് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡഡാണ് അപ്പോൾ നമുക്കിതൊന്ന് തുറത്തേക്ക് എടുക്കാം ഇതുണ്ടല്ലേ വളരെ ബജറ്റാണ് ഇതൊരു പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്രയല്ല എങ്കിലും 800 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഒക്കെയാണെന്ന് പറയാം ഉണ്ടല്ലേ ഒരു കുറച്ചൊരു നമ്മൾ ലോക്കൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ 800 രൂപയ്ക്ക് അത്രയ്ക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഇതിൻ്റെ ഇയർഫോൺസ് കൂടെ കാണാം നോക്കാം ഇയർഫോൺസ് അപ്പോൾ ഇതാണ് ഇയർഫോൺസ് അപ്പോൾ കുറച്ചൊരു വലിയ സൈസാണെന്ന് വേണമെങ്കിൽ പറയാം ഇയർഫോൺസ് കണ്ടില്ലേ നിങ്ങൾ കുറച്ച് ക്ലോസർ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടനാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കാണാം അതേപോലെ തന്നെ ഇതിൽ ഇയർ ടിപ്സ് ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ലുക്ക് കിട്ടും ഫീൽ കിട്ടും കാരണം നമുക്ക് സൈസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇയർ ടിപ്സിൻ്റെ അപ്പോൾ ഇതുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുത്തി കഴിയുമ്പോൾ ചാർജിങ് കാണാം അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പ്രസ് ചെയ്യുക വേണ്ടത് ആക്ച്വലി നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരിക്കും അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസ് പെർഫോമൻസ് ആണ് ഇവർ എൻട്രി ലെവൽ TWS എന്നുള്ള നിലയ്ക്ക് ഇത് ആക്ച്വലി നല്ലതാണ് കാരണം 800 രൂപയ്ക്ക് അത്യാവശ്യം നമുക്ക് ബേസിക് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ബേസ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ് ക്വിക്ക് പെയറിങ്ങും അങ്ങനെ ഒരു ഡീസൻറ്റ് ബാറ്ററി ലൈഫ് 3 മണിക്കൂർ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ലെവൽ TWS എന്നുള്ള നിലയ്ക്ക് 800 രൂപയ്ക്ക് ഇത് ടോട്ടലി വർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസും നല്ലൊരു ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു TWS ആണ് അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ഫിറ്റ് ബഡ്സും ട്രൂക്ക് ഫിറ്റ് പ്രോ പവറിൻ്റെയും അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നിരിക്കുന്നു കൂടുതൽ വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഇയർഫോൺസ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് രണ്ടിനെയും ലിങ്ക് ആമസോണിൽ ലിങ്കാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ